റോഡിന്റെ വികസനത്തിനായി പൊളിച്ച മതിലുകളും സംരക്ഷണ ഭിത്തികളും പുനർനിർമ്മിച്ചു നൽകാമെന്ന ഉറപ്പ് കരാറുകാരൻ പാലിച്ചില്ലെന്ന പരാതി. ഇതേ തുടർന്ന് ചെറുവട്ടൂർ ഓലിപ്പടിയിൽ റോഡിന്റെ ടാറിംഗ് നാട്ടുകാർ തടഞ്ഞു. പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് തർക്കഭാഗം ഒഴിവാക്കി ടാറിംഗ് പുനരാരംഭിച്ചു. കോതമംഗലം മൂവാറ്റുഴ നിയോജക മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന കാവുങ്കര ഇരമല്ലൂർ റോഡിന്റെ ടാറിംഗ് ആണ് ചെറുവട്ടൂർ ഓലിപ്പടിയിൽ നാട്ടുകാർ തടഞ്ഞത്. പഴയ റോഡ് വീതി കൂട്ടിയ ശേഷമാണ് BMBC ടാറിംഗ് നടത്തുന്നത്. വീതി കൂട്ടുന്നതിനായി ഇരുവശത്തുമുള്ള സ്ഥലം ഏറ്റെടുത്തിരുന്നു. ഇതിനായി പൊളിച്ച മതിലുകളും സംരക്ഷണ ഭിത്തികളും പുനർനിർമ്മിച്ച് നൽകുമെന്ന ഉറപ്പ് കരാറുകാരൻ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ടാറിംഗ് ജോലികൾ തടഞ്ഞത്. സംഘർഷാവസ്ഥ ഉടലെടുത്തതിനെ തുടർന്ന് വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. തുടർന്ന് പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. മതിലുകൾ പുനർനിർമ്മിക്കാതെ ടാറിംഗ് അനുവദിക്കില്ലെന്ന നിലപാടിൽ നാട്ടുകാർ ഉറച്ചുനിന്നു. ഇതേ തുടർന്ന് തർക്കഭാഗങ്ങൾ ഒഴിവാക്കിയാണ് ടാറിംഗ് നടത്താൻ അനുവദിച്ചതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM ബഷീർ പറഞ്ഞു. മതിലുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷമേ നടപ്പിലാക്കാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് റോഡ് നിർമ്മാണം ഇവിടെ പൊതുജനങ്ങളിവിടെ തടസ്സപ്പെടുത്തിയത് CA മധ്യസ്ഥയിൽ ഇപ്പോൾ ഇവിടെ തർക്കമുള്ള പ്രദേശത്തെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് ടാറിംഗ് നടത്താൻ തീരുമാനിച്ചു. ബാക്കി ഉള്ള പ്രദേശത്തെ ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഏകദേശം 10-25 വീട്ടുകാരുടെ മതിലുകൾ പൊളിച്ചിട്ടുണ്ട്. അവരുടെ മതിലുകൾക്ക് തീരുമാനം ഉണ്ടാക്കിയതിന് ശേഷമാണ് ബാക്കി നിർമ്മാണം നടത്തുകയുള്ളൂ എന്ന് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സമരം അവസാനിപ്പിക്കുന്നത്. മറ്റിടങ്ങളിൽ മതിൽ കരാറുകാരൻ തന്നെ നിർമ്മിച്ചു നൽകിയതായും പറയുന്നു. 25 വീട്ടുകാരുടെ മതിലാണ് പുനർനിർമ്മിക്കാനുള്ളതെന്ന് PM ബഷീർ പറഞ്ഞു. ഉടമകളുടെ സമ്മതം പോലും വാങ്ങാതെയാണ് മതിൽ പൊളിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. അന്ന് പോലീസ് നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയിലാണ് മതിൽ കരാറുകാരൻ തന്നെ പുനർനിർമ്മിച്ചു നൽകുമെന്ന വ്യവസ്ഥയുണ്ടാക്കിയത്. ഇതാണ് ഇപ്പോൾ ലംഘിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 4 മാസക്കാലമായി നാളിതുവരെ ഈ കോൺട്രാക്ടർ ഇവർക്ക് ചെയ്തു കൊടുക്കാനോ ചെയ്തു കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവരെ കയ്യേറ്റം ചെയ്യാനും ഒരു കാല് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ മതിലൂടെ പൊളിക്കപ്പെടുകയും ഈ കോൺട്രാക്ടർ നടു റോഡിൽ ആരുമില്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്തടിക്കുകയും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. നിരവധി പരാതികൾ ഈ പ്രദേശത്തുണ്ട്. ഏകദേശം 15 വീടുകളുടെ മതിലുകൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളോട് ഒപ്പം നിൽക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾ കോൺട്രാക്ടറോടൊപ്പം നിന്ന് കോൺട്രാക്ടർക്ക് സെക്യൂരിറ്റി കൊടുത്ത് കോൺട്രാക്ടറുടെ പണം കൈപ്പറ്റി പൊതുജനത്തെ തല്ലി ഓടിക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ സ്വീകരിച്ചത്. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഭാഗത്ത് നേരത്തെ ടാറിംഗ് പൂർത്തിയാക്കിയിരുന്നു. ഇരമല്ലൂർ കഷായപ്പടി വരെയുള്ള റോഡിന്റെ വികസനത്തിന് 3 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. KCV ന്യൂസ്, നെല്ലിക്കുഴി.